നമസ്കാരം തിയേറ്റർ റിലീസിന് ശേഷം ഒ ടി ടിയിൽ വന്നിരിക്കുന്ന ഒരു മലയാള ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂ മീഡിയയിൽ സംസാരിക്കുന്നത് തിയേറ്റർ റിലീസ് സമയത്ത് അടുത്തുള്ള തിയേറ്ററുകളിലൊന്നും അധികം ഷോ ഇല്ലായിരുന്നു എന്നതുകൊണ്ട് ആ സമയത്ത് കാണാൻ സാധിക്കാതെ പോയൊരു ചിത്രമാണ് ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ ചിത്രം നിങ്ങൾക്കും കാണാവുന്നതാണ് ഷാനിൽ തിരക്ക് തെഴുതി സംവിധാനം ചെയ്ത് ജോജു ജോർജ് സിറാജുദ്ദീൻ നസീർ ആത്മീയ രാജൻ അനശ്വര രാജൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ അവിയൽ ചലച്ചിത്ര സംഗീത സംവിധായകനായ കൃഷ്ണോമാർ എന്ന വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളെയാണ് ഈ ചിത്രം കാണിച്ചു തരുന്നത് സ്കൂൾ കാലം മുതൽ ഇന്നത്തെ കാലം വരെ പറയുമ്പോൾ ജീവിതത്തിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളും അന്ന് സംഭവിച്ച പ്രധാന കാര്യങ്ങളും ജീവിതത്തിൽ വന്നുപോയ സ്ത്രീകളും പ്രായത്തിന്റെ തിരിച്ചറിവുകളുമൊക്കെയായി ഒരു അവിയൽ പരുവത്തിലുള്ള കഥയാണ് ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു കാലം അടയാളപ്പെടുത്തുക എന്ന ഉദ്ദേശ്യമാണ് അവിയൽ മുന്നോട്ട് വയ്ക്കുന്നത് സ്കൂൾ കാലം മുതൽ തുടങ്ങി മുന്നോട്ട് പോകുമ്പോൾ ഓരോ കാലത്തെയും ചിന്തകളും എത്രത്തോളം സീരിയസ് ആണെന്നതും അന്ന് കാണുന്ന സ്വപ്നങ്ങളുമൊക്കെയായി അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം സർഫസിൽ മാത്രം നിൽക്കുന്നു എന്നതാണ് അവിയൽ എന്ന സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നവും സിനിമയിൽ പോസിറ്റീവായി അനുഭവപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് സംഗീത വിഭാഗമാണ് കേൾക്കാൻ രസമുള്ള ഗാനങ്ങളായിരുന്നു എന്ന് മാത്രമല്ല കഥയുടെ ഒഴുക്കിനൊപ്പം തന്നെ പോകുന്ന അനുഭവം കൂടിയായിരുന്നു സിനിമയുടെ ഒരു മ്യൂസിക്കൽ ജേർണി കൊള്ളാം രണ്ടാമത്തെ കാര്യം പ്രധാന അഭിനേതാവിലേക്ക് വരുമ്പോഴാണ് സിറാജുദ്ദീൻ നാസറാണ് ഈ ചിത്രത്തിലെ കൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് വ്യത്യസ്ത കാലഘട്ടങ്ങൾ കാണിക്കുമ്പോഴും ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്നത് കൺവിൻസിംഗ് ആയി കൊണ്ടുവന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതിന് തീർച്ചയായും കയ്യടിയുണ്ട് പക്ഷേ ആ പ്രകടനത്തെ ഷാനിലിന് എത്രത്തോളം മികവോടെ സ്ക്രീനിലെത്തിക്കാൻ സാധിച്ചു എന്നത് ഒരു വിഷയമാണ് തിരക്കഥയുടെ ബലക്കുറവ് ഓരോ എപ്പിസോഡും വരുമ്പോൾ മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും കഥാപാത്രത്തിന്റെ ഒരു ഇമോഷണൽ ആർക്ക് എന്നതിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് സിനിമയിൽ കാണാൻ സാധിക്കുന്നത് അച്ഛൻ കഥാപാത്രമായി എത്തുന്ന പ്രകടനവും തീർച്ചയായും മെൻഷൻ ചെയ്യേണ്ടതാണ് അച്ഛൻ മകൻ കോംബോയും സ്ക്രീനിൽ കാണാൻ നല്ല രസമായിരുന്നു അഞ്ജലി നായർ അലക്സാണ്ടർ പ്രശാന്ത് ആത്മീയരാജൻ എന്നിവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട് ജോജു ജോർജ് അനശ്വര എന്നിവർക്ക് ഒരു റോൾ എന്നതിനപ്പുറത്തേക്ക് സിനിമയിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല ചെറിയൊരു സ്പേസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഓർത്തുവയ്ക്കാവുന്നത് അല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യുന്നത് എന്ന രീതിയിലുള്ള സീനുകൾ വളരെ കുറവാണ് ചിത്രത്തിൽ പക്ഷേ അത്തരം സംഭവങ്ങൾ കൊണ്ടുവരാനുള്ള സ്പേസ് സിനിമയിൽ ഏറെ കാണാമെങ്കിലും തിരക്കഥ അത്ര സ്ട്രോങ് ആയില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നവും പേര് പോലെ തന്നെ സിനിമയും മൊത്തത്തിൽ ഒരു അവിയൽ പരവമാവുന്നുണ്ട് ചിലയിടങ്ങളിൽ എവിടെയൊക്കെയോ കുറച്ച് രസമുള്ള സംഗതികൾ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ആ കാലഘട്ടത്തെ ചിന്തകളെയൊക്കെ അടയാളപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്ന രീതിയിൽ പരിഗണിക്കാമെന്നല്ലാതെ എന്നല്ലാതെ മികവിലെത്തിയിട്ടുമില്ല ഒരു എപ്പിസോഡിൽ നിന്നും മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഓരോന്നും ഇങ്ങനെ പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടെയായിരുന്നു സിനിമ കണ്ട സമയത്ത് ചിത്രം കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ